രാമനവമി ആഘോഷത്തിന് പിന്നാലെ പശ്ചിമ ബംഗാളിൽ സംഘർഷം തുടരുന്നു. ഹൂഗ്ലിയിൽ ബി ജെ പിയുടെ ശോഭായാത്രയ്ക്കിടെ കല്ലേറുണ്ടായി, വാഹനങ്ങൾക്ക് തീയിട്ടു. ബീഹാറിലെ സംഘർഷങ്ങളിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തി. നിതീഷ് കുമാർ സർക്കാരിന് കീഴിൽ ബീഹാറിൽ ജംഗിൾ രാജാണെന്ന് കുറ്റപ്പെടുത്തൽ. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ബീഹാറിൽ അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിക്കും. जंगल राज के प्रणेता लालू प्रसाद यादव की पार्टी उपस्थित हो, वो सरकार बिहार में शांति ला सकती है क्या? बताइए, ला सकती है? नीतीश बाबू, सत्ता की भूख ने आपको लालू प्रसाद यादव जी की गोदी में बैठने के लिए मजबूर कर दिया। हमारी कोई मजबूरी नहीं है। बिहार की जनता के बीच में जाएंगे, जन जन को जागरूक करेंगे और ये महागठबंधन की सरकार को उखाड़ कर फेंक देंगे। വിശദാംശങ്ങളുമായി നിതിൻ അംബുജനാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേർന്ന് നിതിൻ. ബംഗാളിൽ സംഘർഷം തുടരുന്നു. ബീഹാറിൽ നിതീഷ് കുമാറിനെ കടന്നാക്രമിച്ച് അമിത്ഷായും രംഗത്തുണ്ട്. രണ്ടു വാർത്തയുടെ വിശദാംശങ്ങൾ നിതിൻ. ഉന്മേഷ്, രാമനവമി ആഘോഷത്തിന് പിന്നാലെ വലിയ സംഘർഷമാണ് ബീഹാറിലും ബംഗാളിലും ഉണ്ടായിരിക്കുന്നത്. ബംഗാളിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഹൂഗ്ലിയിൽ ബി ജെ പിയുടെ ശോഭയാത്രയ്ക്ക് നേരെ കല്ലേറുണ്ടായി. കല്ലേറിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിക്കേറ്റു. വാഹനങ്ങൾ തീയിട്ടു. കടകൾക്ക് നേരെ കല്ലേറുണ്ടായി എന്നാണ് ബി ജെ പി നേതാവ് ദിലീപ് ഘോഷ് ആരോപിച്ചത്. ദിലീപ് ഘോഷ് നടത്തിയ പ്രതികരണം സംസ്ഥാനത്തിന്റെ ഭരണപരാജയമാണ് ഈ അക്രമങ്ങളുടെ വ്യക്തമാകുന്ന പ്രതികരണമാണ് നടത്തിയത്. ഈ അന്വേഷണങ്ങളെല്ലാം തന്നെ എൻ ഐ എ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്ന് ഹൗറയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ സന്ദർശനം പോലീസ് തടഞ്ഞിരുന്നു. അതിനെ തുടർന്ന് വലിയ വാക്കേറ്റം പോലീസും ബി ജെ പി നേതാക്കളും തമ്മിലുണ്ടായി. മാത്രമല്ല ബി ജെ പിയും ചില വലതോഷ രാഷ്ട്രീയമാണ് സംസ്ഥാനത്ത് ഈ അക്രമങ്ങൾക്ക് പിന്നെന്ന പ്രതികരണമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയത്. സമാനമായ ഒരു സാഹചര്യമാണ് ബീഹാറിലും ഉടലെടുത്തിരിക്കുന്നത്. ബീഹാറിലെ സിസാറാമിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സന്ദർശനം റദ്ദാക്കിയിരുന്നു. അതിനുശേഷം ഇന്ന് നവാഡയിലെ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുണ്ടായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസംഗം. സംസ്ഥാനത്തിന്റെ ഭരണപരാജയമാണ് ഇപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ സംസാരിക്കാതെ ഗവർണറുമായി ആശയവിനിമയം നടത്തിയത്, മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതോട് യാതൊരു അർത്ഥവുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. 10 കമ്പനി കേന്ദ്രസേനയെ ഇതിനകം തന്നെ ബംഗാളിലേക്ക് അയച്ചിട്ടുണ്ട്. കൂടാതെ പ്രധാനമന്ത്രിയാകണമെന്നൊരു ആഗ്രഹമാണ് നിതീഷ് കുമാറുള്ളത്. അത് നടക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ചും 2024 മോദി മൂന്നാം വട്ടവും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തും. കൂടാതെ ബീഹാറിൽ വലിയ മാറ്റം ബി ജെ പിയുടെ ഭാഗത്തും കൊണ്ടുവരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മഹാഗഠബന്ധൻ സർക്കാരിന് പിഴുതു മാറ്റുമെന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയിരിക്കുന്നത്. കൂടാതെ നിതീഷ് കുമാറും അതോടൊപ്പം തന്നെ തേജസ്വി യാദവും ഭരണം സംസ്ഥാനത്ത് ക്രമസമാധാനം പൂർണ്ണമായി തകർന്നിരിക്കുന്നു. ഒരു ബീഹാറിനെ ജംഗിൾ രാജിലേക്ക് കൊണ്ടുപോയെന്ന ഒരു കുറ്റപ്പെടുത്തലാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തും ഉണ്ടായത്. ബീഹാറിലെ സാഹചര്യം പരിശോധിച്ചാൽ ബീഹാറിലെ ഇതിനകം തന്നെ 80 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഒരാൾ കൊല്ലപ്പെടുകയും 60 പേർക്ക് പരിക്കേൽക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ വ്യക്തമാക്കിയത്. എന്നാൽ അമിത്ഷായുടെ പ്രസ്താവന ബീഹാറിന്റെ പ്രതിച്ഛായ തകർക്കുന്ന പ്രസ്താവനയാണെന്ന് ജെ ഡി യും ഇന്ന് പ്രതികരിച്ചു. എന്തായാലും ബീഹാറിലെയും അതോടൊപ്പം തന്നെ ബംഗാളിലെയും സാഹചര്യത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.